Hi friends, welcome back to Ari Farm Kitchen. Inna namak banana stem allengil vaazhappindi thoran undaakunnathu enganeyaanennu nokkiyalo. Idaanu banana stem. Idine idupole cut cheythu idinte naar eduthu maattanam. Ini nalla thanutha vellathilekku ittu kodukkanam. Shesham namak idine cheriya cheriya peesukalaakki cut cheythedukkam. Ini namak idine mattoru plateilekku maattam. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഒരു മിക്സി ജാറിലേക്ക് അര കപ്പ് തേങ്ങയും അര ടീസ്പൂൺ നല്ല ജീരകവും രണ്ടലി വെള്ളുള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ബനാന സ്റ്റെമ്മിനോടൊപ്പം ഒരു സവാള കട്ട് ചെയ്തതും അര കപ്പ് തുവരപ്പരിപ്പ് വേവിച്ചതും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന സവാളയും കട്ട് ചെയ്ത ബനാന സ്റ്റെമ്മും ചേർത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നേരത്തെ എടുത്തു വച്ചിട്ടുള്ള തുവരപ്പരിപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് മൂടി വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. നാലഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബനാന സ്റ്റം തോരൻ ഇവിടെ റെഡിയാകുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബനാന സ്റ്റം തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.